എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്ററിൽ വന്നിരിക്കുന്ന ജോലി വേക്കൻസികളെ പറ്റിയിട്ടാണ്. അപ്പം വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്ററിൽ 598 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ April 4 വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തിട്ട് www.recruitment.nic.in www.recruitment.nic.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ജനറൽ വിഭാഗത്തിന് 800 രൂപയും SC ST PWD വിഭാഗത്തിന് ഫീസ് ഇല്ല. അപ്പോൾ ഇതിന് റിട്ടേൺ എക്സാം ഉണ്ടാവും. കേരളത്തിൽ കൊച്ചിയിൽ എക്സാം ഉണ്ട്. 29 സെൻറ്റേഴ്സാണ് ഇന്ത്യ മൊത്തം ഉള്ളത്. ഇന്ത്യയിലും അതുപോലെ തന്നെ വിദേശത്തും നമ്മൾക്ക് എവിടെ വേണമെങ്കിലും പ്ലേസ്ഡ് ആകാവുന്ന ഒരു ജോലിയാണിത്. 30 വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത്. സയൻറ്റിസ്റ്റ് ബി വേക്കൻസി 71 വേക്കൻസി ഉണ്ട്. അതൊരു ഗസറ്റഡ് പോസ്റ്റാണ്. 56,100 രൂപ മുതൽ 177,500 രൂപ വരെയാണ് സാലറി സ്കെയിൽ വരുന്നത്. 71 വേക്കൻസീസാണ് സയൻറ്റിസ്റ്റ് ബി വിഭാഗത്തിലുള്ളത്. BTech അല്ലെങ്കിൽ MCA ഇൻ റെലവൻറ്റ് ഫീൽഡാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്. പിന്നീട് ഗസറ്റഡ് പോസ്റ്റായ സയൻറ്റിഫിക് ഓഫീസർ അല്ലെങ്കിൽ എഞ്ചിനീയർ വേക്കൻസീസ് ഉണ്ട്. 196 വേക്കൻസിയാണ് ഉള്ളത്. 44,900 രൂപ മുതൽ 142,400 രൂപ വരെയാണ് ഇതിൻ്റെ സാലറി സ്കെയിൽ വരുന്നത്. ഇതിനും സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ് വരുന്നത്. പിന്നീട് ഗസറ്റഡ് പോസ്റ്റായ സയൻറ്റിഫിക് അല്ലെങ്കിൽ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് വേക്കൻസീസ് ഉണ്ട്. 331 വേക്കൻസീസാണ് ഉള്ളത്. 35,400 രൂപ മുതൽ 112,400 രൂപ വരെയാണ് ഇതിൻ്റെ സാലറി സ്കെയിൽ വരുന്നത്. MSc BTech റെലവൻറ്റ് ഫീൽഡാണ് ഇതിൻ്റെയും ക്വാളിഫിക്കേഷനായി പറയുന്നത്. ഈ പോസ്റ്റ് ഒരു നോൺ ഗസ്റ്റഡ് പോസ്റ്റാണ്. അപ്പം ഇത്രയും വേക്കൻസീസാണ് ഉള്ളത്. ടോട്ടൽ 598 വേക്കൻസീസാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ NIC ഈ വെബ്സൈറ്റ് വഴി നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കുക. അതിനുശേഷം താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. അതിൻ്റെ സിലബസും കാര്യങ്ങളും എല്ലാം ഈ ഒരു നോട്ടിഫിക്കേഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം.